ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ്. ഞാനൊരു സൗഹൃദം പുതുക്കാൻ വേണ്ടി പോയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര ഞാൻ ഇട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാം. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ വരേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി കാണാം. അപ്പൊ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ആറന്മുള ടെമ്പിൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോണത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് കയറി ഉള്ളിൽ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. കാരണം നമുക്ക് ഒരു അമ്പലത്തിൻ്റെയും നേരെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുക്കാമെന്നല്ലാതെ വേറൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല. നേരെ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ പിടിക്കാനോ ഒന്നും പാടില്ല. ഇപ്പോൾ ഈ അമ്പലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. അതിൻ്റേതായ ഒരു ഇതൊക്കെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല അറ്റകുറ്റപ്പണികൾ എപ്പോഴും നടത്തുന്ന അമ്പലങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത്. ഇവിടെ മെയിൻ്റനൻസ് വർക്ക് കുറവാണ്. പഴയ മോഡലിലുള്ള അമ്പലം അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇത് അവിടെ നിന്ന് കുളത്തിലേക്കുള്ള കുളിക്കടവ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയാണ് കേട്ടോ അത് അമ്പലത്തിൽ നിന്ന്. ഇവിടെ ഇരുന്നിട്ട് ഇതാ പെണ്ണരപ്പെട്ടി എണ്ണാണ് കേട്ടോ എല്ലാവരും ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ആറന്മുള കണ്ണാടി വാങ്ങിക്കാനാണ്. അപ്പം അതിത്തിരി വലിയ വീഡിയോ ആണ്. അത് മാത്രമായിട്ട് എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതിൻ്റെ മൂന്നാം പാർട്ടായിട്ട്. അപ്പോൾ അവിടെ ആറന്മുള കണ്ണാടി മേടിക്കുന്നത് മാത്രമല്ല അത് ഉണ്ടാക്കുന്നതും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതൊരുമിച്ചൊരു വീഡിയോ നമുക്ക് അടുത്തതായിട്ട് കാണാം. ഇവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ പോയത് ആറന്മുള വള്ളംകളി നടക്കുന്നിടത്തേക്കാണ് കേട്ടോ. ആറന്മുള വള്ളംകളി നടക്കുന്ന സ്ഥലം അപ്പൊ ഇവിടെ ഈ വള്ളം ഏത് വഴിക്ക് എങ്ങോട്ട് അങ്ങട പോവാ? അല്ല വള്ള വള്ളംകളി ഉണ്ടാവില്ലേ? വള്ളംകളി ഉണ്ടാവുമ്പോ വള്ളം എങ്ങനെയാ പോവാ? അങ്ങോട്ട് പോവല്ലേ? ഭയങ്കര തണുപ്പ്. വള്ളം കാണാനായിട്ടോ പോയത്. വള്ളം കളിക്കൊക്കെ ഉള്ള ചുണ്ടൻ വള്ളം കാണാനാണ് ഞങ്ങൾ ഇതാ നേരെ കാണുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് കാണുന്നതാണ് ഒരു ചുണ്ടൻ. ഒത്താതി വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളമാണ് അത്. പള്ളിയോട് എന്താ ഒരു വലിപ്പല്ലേ അത്. ഇവിടുന്നിട്ട് അങ്ങോട്ട് വരെ നീണ്ട് വലിയൊരു ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ഇരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ചെറുതാണെങ്കിൽ തോന്നും, പക്ഷേ അതിൻ്റെ ഹൈറ്റ് ഉണ്ട് ഇവിടുത്തെ. ഇവിടുന്ന് പിന്നെ നേരെ നീളത്തിൽ നല്ലോണം ഉണ്ട് ബാക്കിലേക്ക്. സൈഡിൽ കൂടെ നോക്കാം. ഈ
വള്ളത്തിൻ്റെ മിഡിലായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ നിന്നിട്ടാണ് മെയിൻ ആള് ഇതിനെ വള്ളംകളിക്ക് നിയന്ത്രിക്കുന്നത്. ഇനി ഇവിടുന്ന് പോകാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതമായൊരു സിനിമയുണ്ട്, കാക്കൊത്തിക്കാവിലെ പൂപ്പൻ താടികൾ. ആ സിനിമ ഷൂട്ട് ചെയ്ത ഒരു കാവുണ്ട് ഇവിടെ അടുത്ത്, ഷാറങ്ങക്കാവ് എന്നും പറഞ്ഞിട്ട്. ഷാറങ്ങക്കാവ് ദേവീക്ഷേത്രം ഉണ്ട്, അതിൻ്റെ അടുത്തേക്കാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോണത് അങ്ങോട്ടാണ്. ഇതാണ് അച്ഛൻ കോവിലാറ്. അച്ഛൻ കോവിലാറിനെ ഇവിടുന്ന് വഴിതിരിച്ചു വിട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ വളഞ്ഞു പോണത് അതുകൊണ്ടാണ്. നേരെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു, പിന്നീട് അതിനെ വളച്ചു വിട്ടു എന്നാണ് പറയണത്. അതിന്റെ പിന്നില് അങ്ങനെ പോവാൻ പറ്റുമോ? ഇതാണ് ആ കാവിലേക്കുള്ള വഴി, ഇതിലേ അങ്ങോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ നിറയെ കൊരങ്ങന്മാരാണ്. അപ്പൊ കൊരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് പഴക്കെട്ടി തൂക്കിയാണല്ലോ. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ ഒന്നും കണ്ടില്ല, മരത്തിന്റെ മുകളിലായിരുന്നില്ല. ഇതങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വലിയൊരു കാട് പോലെയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എത്തും പിടിയില്ലാത്ത പോലെയാണ്. ഒരാളെ താഴെ ഇറങ്ങിയുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ മുന്നിൽ തന്നെ ഇരിക്കുക. ഈ അമ്പലത്തിൽ വിഷുവിന് പ്രധാനം. അപ്പോൾ വിഷു അവാർഡ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ പെയിൻറ്റിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ വള്ളത്തിൽ നമ്മുടെ അവിടെ കാവടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അവിടെ കെട്ട് കാഴ്ചയുണ്ട്, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അങ്ങേറ്റത്ത്. അവിടെ കാണുന്നതാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അതാണ് ഈ പാലം അച്ഛൻ കോവിലാറിന്റെ തീരത്തുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് 19-ൽ. ഈ അമ്പലത്തിലേക്ക് അക്കരയിന്ന് ഒരു പാലുണ്ടായിരുന്നു അങ്ങോട്ട് കിടക്കാനായിട്ട്. ആ പാലം നമ്മുടെ 2019-ലെ വെള്ളപ്പൊക്കത്തില് ഒഴുകിപ്പോയി എന്ന് തന്നെ പറയാം. മരങ്ങളൊക്കെ വന്നടിഞ്ഞുകൂടിയ പാലം ഇല്ലാണ്ടായി. അച്ഛൻ കോവിലാറിന്റെ വെൺമണി പാലം എന്നാണ് പറയാ. ആ പാലാണ് ഈ കാണുന്നത്. അടിയിൽ കണ്ടു മോളെ മരമൊക്കെ വന്നിട്ട് അന്ന് വീഡിയോ ന്യൂസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ പാലത്തിന് പകരം ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ
അവിടെ ആ മണ്ണടിച്ച് കാണുന്നില്ല, അവിടെയാണ് അടുത്ത പാലം വരുന്നത്. അവിടെ മണ്ണെടുത്തും പോണ്ടല്ലോ അല്ലേ അവിടെ നിന്ന്. അതെ, ആ ഇത് അത്ര ആ വെള്ളത്തിന്റെ ശക്തിയില് ഒരു ഇത്രയും വലിയൊരു പാലം വീഴണെങ്കിൽ ആ ഒരു ഇതിനൊക്കെ ഇറങ്ങി പോവുക അല്ലേ. ഇത് പന്തളത്തിന്റെ ഭാഗത്ത് നിന്ന് വിവരണാച്ചൻ കോവിലാറ് അങ്ങനെ അങ്ങോട്ട് പോണത് മാമാർ. ഇതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഇതൊരു വലിയ എന്താ പറയുക, നമ്മൾ കടന്നു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് സ്ഥലമൊക്കെയുള്ള വലിയൊരു അമ്പലമാണ്. പക്ഷേ ഞങ്ങൾ എത്തിയ സമയം വൈകിയ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റിയില്ല. ഇവിടെ ശിവന്റെയും പർവ്വതിയുടെയും പ്രതിഷ്ഠയാണ്. അതായത് അർദ്ധനാരീശ്വര രൂപത്തിലാണ് ഇവിടെ ശിവപർവ്വതി ഇരിക്കണേന്നാണ് പറയുന്നത്. അതിലും വലിയൊരു ഉത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പാർവതി ദേവിയുടെ മെൻസ്ട്രുവേഷനാണ്. നമ്മൾ അധികം ഒരു അമ്പലത്തിലും കേൾക്കാത്തൊരു കാര്യമാണ് ദേവിക്ക് മെൻസ്ട്രുവേഷൻ വരിക എന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇവിടെ ആസാമിലെ എവിടെയോ ഏതോ ഒരു അമ്പലത്തിൽ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് പിന്നെ ഞാൻ കേൾക്കുന്നത് ഇപ്പോൾ ഈ അമ്പലത്തിലാണ്. അപ്പോൾ ഇവിടെ 4 ദിവസവും ഭയങ്കര ആഘോഷമാണ്. 4-ാമത്തെ ദിവസം ദേവിയെ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടുവരുന്നൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം. ഐതിഹ്യമല്ല, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാ മാസവും ഇവിടെ 6-8 പോലെ ഉത്സവം 6-8 പോലെയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അന്നത്തെ ദേവിയുടെ ബ്ലഡ് പുരണ്ട പട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കൊല്ലങ്ങളോളം ഉദയാസ്തമന പൂജയൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കണ പോലെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അമ്പലം അടച്ച് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ കയറി ഒന്ന് കണ്ടു എന്ന് മാത്രം, അതിൻ്റെ ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും അമ്പലം അടച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11:30 അവിടെ നട അടയ്ക്കും. അപ്പോൾ 12:30 ആവാറായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ തൊഴാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പന്തളത്തും തൊഴാൻ പറ്റിയില്ല. പന്തളത്ത് അവിടെ ആരോ മരിച്ചിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ നട അടച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ പമ്പാനദി. പമ്പാനദി കാണാൻ പറ്റിയ അങ്ങനെ ഇപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നതാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.